എല്ലാവർക്കും നമസ്കാരം. കേരള ചരിത്രം പ്രാചീന മധ്യകാലീനം എന്ന പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരള ചരിത്രത്തിലെ പ്രാചീന മധ്യകാല കാലഘട്ടം, അതിലെ ബ്ലോക്ക് ഒന്നിലെ വിവിധങ്ങളായിട്ടുള്ള ഉപാദാനങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ബ്ലോക്ക് ഒന്നിലെ യൂണിറ്റ് 2 ശിലാശാസനങ്ങൾ. ശിലാശാസനങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൃതികൾ പോലെ തന്നെ, അല്ലെങ്കിൽ സാഹിത്യ രചനകളൊക്കെ പോലെ തന്നെ, ശിലാശാസനങ്ങളും കേരള ചരിത്രത്തെ കുറിച്ച് അറിയുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അന്നത്തെ സാമൂഹിക ഘടന, ജന്മി കുടിയാൻ ബന്ധം, വിദ്യാലയങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുകുല സമ്പ്രദായം, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളെ കുറിച്ച്, അതുപോലെ കലിവർഷം, കൊല്ലവർഷം തുടങ്ങിയ വർഷങ്ങളെ കുറിച്ച്, ജ്യോതിഷത്തെ കുറിച്ച്, ഇവയെക്കുറിച്ചെല്ലാം അറിവ് ലഭിക്കുന്നത് ശിലാശാസനങ്ങളിൽ നിന്നാണ്. ശിലാശാസനങ്ങളിൽ അധികവും മലയാള ഭാഷയും വട്ടെഴുത്ത് സ്ക്രിപ്റ്റും വട്ടെഴുത്ത് ലിപി വട്ടെഴുത്തുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം മലയാളം ഭാഷ ലിപി വട്ടെഴുത്താണ് പല ശിലാശാസനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ചില ശിലാശാസനങ്ങളിൽ സംസ്കൃതം ഉണ്ടായിരിക്കും, ചിലതിൽ സംസ്കൃതവും മലയാളവും കൂടെ മിക്സായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഓരോ ശാസനങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ, കേരളത്തിൽ നിന്ന് ലഭിച്ച ആദ്യ ശാസനം ഏതാണ്? വാഴപ്പള്ളി ശാസനമാണ് കേരളത്തിൽ നിന്ന് ലഭിച്ച ആദ്യ ശാസനം. ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കേരളത്തിൽ നിന്ന് ലഭിച്ച ആദ്യ ശാസനം വാഴപ്പള്ളി ശാസനമാണ്. രാജശേഖരവർമ്മയുടെ ആണ് ഈ ശാസനം. ചേര രാജാക്കന്മാരെ കുറിച്ച് പറയുന്ന ഒരു ശാസനമാണ് വാഴപ്പള്ളി ശാസനം. ദെൻ സ്ഥാണു രവിവർമ്മയുടെ ഭരണകാലഘട്ടത്തിൽ ലഭിക്കുന്ന ഒരു ശാസനമാണ് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ശാസനം. സ്ഥാണു രവിയുടെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി ഗോദരവിവർമ്മയുടെ ചോക്കൂർ ശാസനമാണ് മറ്റൊന്ന്. AD 923 കരുതപ്പെടുന്ന ചോക്കൂർ ശാസനം. ചോക്കൂർ ശാസനമാണ് ദേവദാസികളെ പറ്റി പരാമർശമുള്ള ആദ്യ ശാസനമായിട്ട് കണക്കാക്കുന്നത്. ദെൻ ഭാസ്കര രവിവർമ്മ ഒന്നാമൻ്റെ അതുപോലെ തന്നെ ശ്രീ വല്ലഭൻ കോദ, ഗോവർദ്ധ മാർത്താണ്ഡൻ എന്നീ മൂന്ന് പേരെയും ഒന്നിച്ച് പരാമർശിക്കുന്ന ഒരു ശാസനമാണ് തൃക്കൊടിതാനം ശാസനം. ഏതാണ് തൃക്കൊടിതാനം ശാസനം? മൂന്ന് രാജാക്കന്മാരെയും ഒരുമിച്ച് പരാമർശിക്കുന്ന തൃക്കൊടിതാനം ശാസനം. പിന്നെ ഒരു മറ്റു പ്രധാനപ്പെട്ട ശാസനം ഭാസ്കര രവിവർമ്മയുടെ ജൂതശാസനമാണ്. അതായത് ജൂതനായിട്ടുള്ള റബ്ബാൻ, ജോസഫ് റബ്ബാന് പ്രത്യേക അവകാശങ്ങളോടുകൂടിയിട്ട് ഭൂമി പതിച്ചു നൽകുന്ന ശാസനമാണ് ജൂതശാസനം. 72 അവകാശങ്ങളോടുകൂടിയിട്ടാണ് ജോസഫ് റബ്ബാന് ഭൂമി പതിച്ചു നൽകുന്നത്. അത് നൽകുന്നത് ആ ഒരു അതിനെക്കുറിച്ച് AD 1000 ആണ് ഈ ഒരു ശാസനം പുറത്തിറങ്ങുന്നത്, ജൂതശാസനം പുറത്തിറങ്ങുന്നത്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ജൂതശാസനം, വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര രേഖയായിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ അയ്യനടികളുടെ തീയതി കൃത്യമായിട്ട് കുറിച്ചിട്ടുള്ള ഒരു ശാസനം ഏതാണ്? തീയതി കൃത്യമായിട്ട് കുറിച്ചിട്ടുള്ള ശാസനം ആദ്യ കേരള ശാസനം തരിസാപ്പള്ളി ചെപ്പേടാണ്. അതായത് കൃത്യമായിട്ട് തീയതി കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കൃത്യമായിട്ട് കാലം കണക്കാക്കപ്പെടുന്ന ശാസനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെപ്പേട ഏതാണെന്ന് ചോദിച്ചാൽ അത് തരിസാപ്പള്ളി ചെപ്പേടാണ്. മനസ്സിലായാലോ? 1849 AC കാലഘട്ടത്തിലാണ് ഈ ചെപ്പേടിൻ്റെ കാലം എന്ന് പറയുന്നത്. ഏതാണ്? 849 AC ആണ് ഈ തരിസാപ്പള്ളി പ്ലേറ്റ്സിൻ്റെ കാലം എന്ന് പറയുന്നത്. ചെപ്പേടിനെ തന്നെയാണ് പ്ലേറ്റ്സ് അഥവാ കോപ്പർ പ്ലേറ്റ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പം തെറ്റിപ്പോകാത്ത രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയണം. ആദ്യമായി കണ്ടെത്തിയ ശാസനം ഏതാണെന്ന് ചോദിച്ചാൽ അത് വാഴപ്പള്ളി ശാസനമാണ്. കൃത്യമായി കാലം എഴുതിയിട്ട്, അല്ലെങ്കിൽ കാലം ഗണിക്കാൻ പറ്റുന്ന ശാസനം കണ്ടെത്തിയ ശാസനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തരിസാപ്പള്ളി ചെപ്പേടാണ്. രണ്ടും തമ്മിൽ മാറിപ്പോയി, രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. തരിസാപ്പള്ളി ചെപ്പേടിൻ്റെ കാലം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കണം. ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് 849 AD എന്നുള്ളത്. അയ്യനടികൾ തിരുവടികളാണ് ഈ ശാസനം കേരള ശാസനം എഴുതുന്നത്, ഈ പുറത്തിറക്കുന്നത്. കൊല്ലത്തിനെ പറ്റിയിട്ട് ഒരുപാട് പ്രാധാന്യത്തോടുകൂടി പറയുന്ന ഒരു ശാസനമാണിത്. കൊല്ലം ഒരു പ്രധാന വാണിജ്യ നഗരമാണെന്നും വാണിജ്യ കേന്ദ്രമാണെന്നും പറയുന്ന ഒരു ശാസനമാണ് ഈ തരിസാപ്പള്ളി ശാസനം എന്ന് പറയുന്നത്. ദെൻ നികുതികളെ പറ്റിയിട്ട്
അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, നികുതികളെ പറ്റി, കൊല്ലത്തെ പറ്റി, വാണിജ്യ കേന്ദ്രങ്ങളെ പറ്റി എല്ലാം ഈ സരിസാപ്പള്ളി ശാസനത്തിൽ, സരിസാപ്പള്ളി ചെപ്പേടിൽ പറയുന്നുണ്ട്. ദെൻ വേണാട് ശ്രീ വല്ലഭൻ കോതയുടെ ഒരു ശാസനമാണ് മാമ്പള്ളി ശാസനം. AD 974 ഈ ശാസനം വരുന്നത്, മാമ്പള്ളി ശാസനം വേണാട് ശ്രീ വല്ലഭൻ കോതയുടെ. ശ്രീ പത്മനാഭി സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അതിനെക്കുറിച്ച് മാർത്താണ്ഡ വർമ്മയുടെ സംസ്കൃത ശാസനങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ശാസനങ്ങളാണ്. പിന്നെ കേരളത്തിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന ശാസനങ്ങളിൽ തന്നെ കോപ്പർ പ്ലേറ്റ്സ്, താമ്ര ശാസനങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. കോപ്പർ പ്ലേറ്റ്സ്, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സിറിയൻ കോപ്പർ പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. AD 1225 ഈ AD എന്ന് പറയുന്നുണ്ടല്ലോ, BCE ആൻഡ് ACE എന്നാണ്, ബിഫോർ ക്രിസ്ത്യൻ ഇറ, സോറി ബിഫോർ കോമൺ ഇറ ആൻഡ് ആഫ്റ്റർ കോമൺ ഇറ. പണ്ട് ഇതിനെ ബിഫോർ ക്രിസ്ത്യൻ ഇറ എന്നൊക്കെയാണ് പറഞ്ഞത്, ആഫ്റ്റർ ക്രിസ്ത്യൻ ഇറ. എന്നാൽ കോമൺ ഇറ എന്ന്, അതായത് ACE കാലഘട്ടം കോമൺ ഇറ എന്നും ബിഫോർ കോമൺ ഇറ എന്നാണ് പറയുന്നത്. അപ്പം ഈ AD എന്ന് പറയുന്നതും ഈ ACE എന്ന് പറയുന്നതും ഒന്നാണ്. ഞാൻ പലപ്പോഴും ACE AD എന്ന് മാറി മാറി ഉപയോഗിക്കുമ്പോൾ അത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സിറിയൻ കോപ്പർ പ്ലേറ്റ്, സിറിയൻ താമ്രശാസനമാണ്. താമ്രശാസനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് 1225 ഇത് പുറത്തിറക്കുന്നത്. സിറിയൻ കോപ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഭാസ്കര രവിവർമ്മയുടെ ജൂതശാസനത്തെ കുറിച്ച് പറഞ്ഞല്ലേ. ഭാസ്കര രവിവർമ്മയുടെ ജൂതശാസനത്തിൽ ജൂതന്മാർക്ക് പ്രത്യേക അവകാശങ്ങൾ പതിപ്പിച്ച് നൽകിയതായിട്ടാണ് പറയുന്നതെങ്കിൽ, സിറിയൻ കോപ്പർ പ്ലേറ്റിൽ അഥവാ സിറിയൻ താമ്രശാസനത്തിൽ ക്രിസ്ത്യാനികൾക്ക്, സുറിയാനി ക്രിസ്ത്യാനികൾക്ക് പ്രത്യേക അവകാശങ്ങൾ കേരളത്തിൽ നൽകിയതിനെ കുറിച്ചുള്ള തെളിവുകളാണ് പറയുന്നത്. വീരരാഗ ചക്രവർത്തിയുടെ മഹോദയപുരത്ത് വെച്ചിട്ടാണ്, മഹോദയപുരത്താണ് ഈ പ്രത്യേക അവകാശങ്ങളോട് കൂടിയിട്ട് ക്രിസ്ത്യാനികൾക്ക് ഭൂമിയെല്ലാം നൽകുന്നത്. അപ്പോൾ അതാണ് സിറിയൻ കോപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത്. കേരള രാജാക്കന്മാർ അന്ന് വളരെ മതസഹിഷ്ണുതയുള്ളവരായിരുന്നു എന്നാണ് ഈ കേരള ശാസനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ചേനമംഗലത്ത് പാലയത്ത് വെച്ചിട്ട് 372 മീനമാസം 14 ഒരു രേഖ ലഭിക്കുന്നുണ്ട്. മീനമാസം 322 നിന്നൊരു രേഖ ലഭിക്കുന്നുണ്ട്. ആ രേഖയിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി രാജാവും തമ്മിലുണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ്, കരാറിനെ കുറിച്ചാണ് പറയുന്നത് ആ രേഖ എന്ന് പറയുന്നത്. ഏതാണ്? 322 മലയാള മാസം 322 മീനം 14 ചേനമംഗലത്ത് നിന്ന് ലഭിക്കുന്ന ഒരു രേഖയാണത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കരാറിനെ കുറിച്ചുള്ള രേഖ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും കൊച്ചിയുടെയും തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. ദെൻ കേരളത്തിലെ ശിലാ താമ്രശാസനങ്ങളിൽ അഥവാ കോപ്പർ പ്ലേറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് തിരുവല്ല ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ചതും വടക്കുനാഥ ക്ഷേത്രത്തിലെയും അതുപോലെ തന്നെ പട്ടാഴി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള താമ്രശാസനങ്ങളാണ്. ഏതൊക്കെയാണ് 3 ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്? തിരുവല്ല ക്ഷേത്രം, വടക്കുനാഥ ക്ഷേത്രം, ദെൻ പട്ടാഴി ഭഗവതി ക്ഷേത്രത്തിലെയും താമ്രശാസനങ്ങൾ വളരെ പ്രധാനപ്പെട്ട പ്രാചീന കാലത്തെക്കുറിച്ച് കേരളത്തിൻ്റെ ശിലാ താമ്രശാസനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട താമ്രശാസനങ്ങൾ കുറച്ചെണ്ണമാണ് അവിടെ നിന്ന് ലഭിച്ചത്. പിന്നെ AD 1212 ഈയൊരു താമ്രശാസനങ്ങൾ, നേരത്തെ പറഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന താമ്രശാസനങ്ങളുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിൽ തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ നിന്ന് 3 ശാസനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ 3 ശാസനങ്ങളിലും കുടിയാന്മാരുടെ പ്രത്യേക അവകാശങ്ങളെ പറ്റിയിട്ട്, വടക്കുനാഥ ക്ഷേത്രത്തിന് കീഴിൽ വരുന്ന കുടിയാന്മാരുടെ പ്രത്യേക അവകാശങ്ങളും ചുമതലകളും എന്തൊക്കെയാണെന്ന് പറയുന്നതാണ്. ദെൻ അതുപോലെ തന്നെ നമ്പൂതിരിമാരുടെ ആധിപത്യത്തെ കാണിക്കുന്നതും അതിൽ പറയുന്ന ഒരു പ്രയോഗമാണ് കോട്ടുവായിര വേലിക്കച്ച എന്ന് പറയുന്ന ഒരു പ്രയോഗം. അത് നമ്പൂതിരിമാരുടെ ആധിപത്യത്തെയാണ് കാണിക്കുന്നതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പൊ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള താമ്രശാസനങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ദെൻ കേരളത്തിലെ കുടിയാന്മാരുടെ അവകാശങ്ങളെ പറ്റി കാണിക്കുന്ന ഒരു താമ്രശാസനം കൂടിയാണ് അത്. ഇനി കൊല്ലവർഷം 971. കൊല്ലവർഷം 971 എന്ന് പറയുമ്പോൾ AC 1796 കോമൺ ഇറയിൽ എഴുതിയിട്ടുള്ള ഒരു ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ശാസനങ്ങളുണ്ട്.
അത് പട്ടാഴി ചെമ്പോലക്കര കൊട്ടാരക്കര താലൂക്കിലെ പട്ടാഴി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ്. ആ ഒരു കാലഘട്ടത്തിലേത്, കൊല്ലവർഷം 971 അല്ലെങ്കിൽ AC 1796 എന്ന് കണക്കാക്കുന്ന കുറച്ച് ശാസനങ്ങൾ കണ്ടുകിട്ടുന്നത്. പിന്നെ ഒരുപാട് ശാസനങ്ങൾ പല സ്ഥലത്തു നിന്നും കണ്ടെത്തുന്നത്, ചില പ്രധാനപ്പെട്ടവ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. ദെൻ ഈ ക്രൈസ്തവ മുസ്ലിം ജൂത വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഒരുപാട് ശാസനങ്ങളുണ്ട്. നമ്മൾ സിറിയൻ കോപ്പർ പ്ലേറ്റും ജൂതശാസനവും ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് പള്ളികളിൽ നിന്നൊക്കെ ഒരുപാട് ശാസനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനത്തെ ചിലത് നോക്കാം. കടമറ്റത്ത് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ശാസനമാണ് പഹ്ലവ ശാസനം. കടമറ്റത്ത് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അതിന് 20 ഇഞ്ച് നീളവും 13 ഇഞ്ച് വീതിയും ഉള്ള ഒരു ഫലകത്തിലാണിത് കൊത്തിവെച്ചതായിട്ട് കണക്കാക്കുന്നത്. ഇതിൽ ക്രിസ്ത്യൻ പള്ളികളുടെ ഒരു ചരിത്രം കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഒരു ശാസനത്തിൽ. ദെൻ മുസ്ലിം വിഭാഗങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന ഒരു ശാസനമാണ് മാടായി പള്ളിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ശാസനം. അതിൽ അതൊരു അറബി ശാസനമാണ്. മാടായി പള്ളിയിൽ നിന്ന് ലഭിക്കുന്നത് ഒരു അറബി ശാസനമാണ്. ഹിജ്റ 580, ഹിജ്റ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം കാലഘട്ടമാണ് പറയുന്നത്. ഹിജ്റ 580 അഥവാ AD 1124, AC 1124 കാലഘട്ടത്തിലാണ് ഈ ശാസനം എഴുതപ്പെട്ടെന്ന് കണക്കാക്കുന്നു. ഈ പള്ളി സ്ഥാപിച്ചതിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ ഈ ശാസനത്തിൽ പറയുന്നുണ്ട്. ദെൻ കോഴിക്കോട് കുറ്റിച്ചെറിയിൽ നിന്ന് മുച്ചുന്തി പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഒരു ശാസനമുണ്ട്. വട്ടെഴുത്തിലുള്ള ഒരു ശിലാരേഖ ശാസനമാണ് അത് കിട്ടുന്നത്. സാമൂതിരിയുടെ കീഴിലുള്ള കോഴിക്കോടിനെ കുറിച്ചുള്ള ഒരു കുറേ തെളിവുകൾ ഈ ഒരു കോഴിക്കോട് കുറ്റിച്ചിറ മുച്ചുന്തി പള്ളിയിൽ നിന്ന് കിട്ടിയ ശാസനം നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുസ്ലിം പള്ളികളിൽ നിന്ന് പലയിടത്തും വട്ടെഴുത്ത് ലിപിയിലുള്ള ശാസനങ്ങൾ കുറേ കണ്ടെത്തുന്നുണ്ട്. ഇനി കേരളത്തിൽ നിന്ന് പുറത്തു നിന്നും കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഒരുപാട് ശാസനങ്ങൾ ലഭിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് അശോക ശാസനത്തിലെ 12-ാമത്തെയും 13-ാമത്തെയും അശോക സ്തംഭങ്ങളിൽ നിന്നാണ് ഈ ഒരു തെളിവുകൾ കിട്ടുന്നത്. അതിൽ കേരളപുത എന്നാണ് അശോക ശാസനങ്ങൾ പറയുന്നത്. അതായത് കേരളപുത്ര എന്നായിരിക്കാം എന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കേരളത്തിന് പുറത്തു നിന്നും ഇത്തരം കേരളത്തിനെ പരാമർശിക്കുന്ന ശാസനങ്ങൾ കിട്ടുന്നുണ്ട്. ഇതാണ് ശാസനങ്ങളുടെ കാര്യങ്ങൾ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഉപാദാനമാണ് നാണയങ്ങൾ. കേരള ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നാണയങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. കേരള നാണയങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന നാണയങ്ങൾ ആദ്യമായിട്ട് കേരളത്തിന് വിദേശികളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് കാണിക്കുന്ന നാണയം റോമൻ നാണയങ്ങൾ കേരളത്തിൽ നിന്ന് ലഭിക്കുമ്പോഴാണ്. റോമൻ നാണയങ്ങൾ നമ്മുടെ മുച്ചിരിപ്പട്ടണം ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് റോമൻ നാണയങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ റോമൻ നാണയങ്ങൾ ചരിത്ര പ്രാധാന്യം വളരെയധികം അർഹിക്കുന്ന ഒരു നാണയം തന്നെയാണ്. ദെൻ അപ്പോൾ ഏറ്റവും പഴക്കം ചെന്ന വിദേശ നാണയം ഏതാണെന്ന് ചോദിച്ചാൽ അത് റോമൻ നാണയങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് ഓരോ രാജാക്കന്മാരുടെ കീഴിലും അതുപോലെ തന്നെ ഇപ്പോൾ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനികളുടെ കീഴിലൊക്കെ വരുമ്പോഴേക്കും ഏതൊക്കെ രീതിയിലാണ് നാണയങ്ങളെ പണം എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നതെന്ന് നോക്കാം. അതിൽ വാഴപ്പള്ളി ചെപ്പേടില് ദിനാരം എന്നൊരു റോമൻ നാണയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ് ദിനാരം എന്ന റോമൻ നാണയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദെൻ കൂത്തുപറമ്പ്, തൃശ്ശൂർ, എയ്യാല്, പൂഞ്ഞാറ്, ദെൻ ഇടമുറക്ക്, നീരണം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ഈ റോമൻ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ അറബി നാണയങ്ങൾ അതുപോലെ തന്നെ സിലോൺ നാണയങ്ങളും ഇവേനെ ഈഴക്കാശ് എന്നാണ് പറയുന്നത്. ഈഴക്കാശ് അറബി നാണയങ്ങൾക്കും അതുപോലെ തന്നെ സിലോൺ നാണയങ്ങൾക്കും ഈഴക്കാശ് എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും കാലത്ത് വന്നിട്ടുള്ള നാണയങ്ങളെ സെക്വിൻ എന്ന് പറഞ്ഞിരുന്നു. വെനീഷ്യൻ നാണയത്തിന് പറയുന്നത് ഡുക്കറ്റ് എന്നാണ്. ദെൻ മുറിഷ് നാണയത്തിന് പറഞ്ഞിരുന്നത് റിയർ എന്ന ഒരു മുറിഷ് നാണയം ഉണ്ടായിരുന്നു. റിയർ എന്ന് സ്പാനിഷ് നാണയത്തിനെ പറഞ്ഞിരുന്നു. പോർച്ചുഗീസുകാരുടെ തന്നെ മറ്റൊരു നാണയത്തിനെ പതാക്ക, അവരുടെ നാണയങ്ങളെ പതാക്ക എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഈ സെക്വിൻ, ഈ ഡച്ചുകാരുടെയൊക്കെ കാലത്തുണ്ടായിരുന്ന സ്വെക്കിൻ എന്ന് പറഞ്ഞ നാണയം ഉണ്ടായിരുന്നു, പറഞ്ഞില്ലേ സെക്കിൻ. ഈ സ്വെക്കിൻ എന്ന നാണയത്തിന് ചാനാർ കാശ് എന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു.
ഇനി കേരളത്തിൻ്റെതല്ലാത്ത നിരവധി നാണയങ്ങൾ, കേരളത്തിൻ്റെ പുറത്തുനിന്നുള്ള ഒരുപാട് നാണയങ്ങൾ, ആപാട, വങ്കാളി, മൊഹറ, ഹമ്മന്തി, ഭാരതി, വരാഹൻ, ഇസ്തംബുരി, മൈലിപ്പട്ടണം, വെമ്പായി മൊഹ, ഷിന്തായി, അങ്ങനെ പല പേരുകളിലും കേരളത്തിൻ്റെതല്ലാത്ത നാണയങ്ങളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ തന്നെ, അതായത് BCE കാലഘട്ടം, ബിഫോർ കോമൺ ഇറയിൽ തന്നെ പഞ്ചിഡ്മാർ കോയിൻസ് ഉണ്ടായിരുന്നു. പഞ്ചിഡ്മാർ കോയിൻസ് വെച്ചിട്ടുണ്ടെങ്കിലും മുദ്രിത നാണയങ്ങൾ എന്നാണ് മലയാളത്തിലാണ് പറയുക, മുദ്രിത നാണയങ്ങൾ. അത്തരത്തിലുള്ള മുദ്രിത നാണയങ്ങളും കേരളത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇനി സംഘം കൃതികളിൽ പറയുന്ന ചില നാണയങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. സംഘം കൃതികളിൽ ട്ടോ ഏതാണ്? കഴഞ്ച്, പാണ്ഡ്യക്കാശ്, അത് രണ്ടും പ്രധാനമായിട്ടുള്ള പരാമർശം കാണുക. കഴഞ്ചും പാണ്ഡ്യക്കാശും സംഘം കൃതികളിൽ. ദെൻ ചോളന്മാരുടെ സ്വർണ്ണ നാണയത്തിനെ പറഞ്ഞിരുന്നത് ആനയച്ച് എന്നാണ്. ചോളന്മാരുടെ സ്വർണ്ണ നാണയത്തെ പറഞ്ഞിരുന്നത് ആനയച്ച് എന്നാണ്. ഇനി AC 1200 മധുര സുൽത്താൻ, മധുരയിലെ സുൽത്താൻമാരുടെ പണത്തിന് തുലുക്കകൾ എന്ന് അറിയപ്പെട്ടിരുന്നു, തുലുക്കകൾ എന്ന് അറിയപ്പെട്ടിരുന്നു. ദെൻ അതും ഈ തുലുക്കകൾ എന്ന് പറയുന്ന നാണയം കേരളത്തില് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു നാണയമായിരുന്നു. ഉണ്ണിയാടി ചരിതം, കേരള ചരിത്രം പറയുന്ന ഉണ്ണിയാടി ചരിതത്തിൽ പറയുന്ന ഒരു ഇതാണ് തുലാകാശ്. തുലാകാശ് എന്നൊരു പരാമർശം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉണ്ണിയാടി സന്ദേശത്തില് ആനയച്ച് എന്ന് പറയുന്ന നാണയം, ആനയച്ച് എന്ന് പറഞ്ഞ ചോളന്മാരുടെ നാണയമാണ്, ചോളന്മാരുടെ സ്വർണ്ണ നാണയമാണ്. അതിന് അത് കേരളത്തിൽ ഉണ്ടായിരുന്നതിനെ പറ്റിയുള്ള എന്താ പറയാ തെളിവുകൾ ഉണ്ണിയാടി സന്ദേശത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി തമിഴകത്ത് ഇതിലുണ്ടായിരുന്ന മറ്റൊരു നാണയമാണ് ഹൂൺ. ഏതാണ് ഹൂൺ എന്നറിയപ്പെടുന്ന ഒരു നാണയം, അത് തമിഴകത്തിന്റെയാണ്, കേരളത്തിൽ വളരെ പ്രചാരത്തിലുണ്ടായിരുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. ദെൻ മറ്റ് കുറച്ച് ഇതാണ് രാശി, കലിയുഗരായൻ പണം, രാശി കലിയുഗരായൻ പണം, പൊന്ന്, അച്ച്, പണം, കാശ്, അഴകച്ച്, തിരമം, അങ്ങനത്തെ ഒരുപാട് പേരുകള് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങൾക്കും കാശിനൊക്കെ പറയായിരുന്നു. കോഴിക്കോട്ട് സാമൂതിരി, കോഴിക്കോട് സാമൂതിരിയുടെ ഇതിൽ വരുന്നതിന് പണം എന്നാണ് പറയുക. ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാട് നടത്തുന്നതിന് പണം എന്നാണ് പറയുക. ഇതിൽ തന്നെ വീരരായൻ പണം ഉണ്ട്, അതൊരു നാണയമായിരുന്നു. അതുപോലെ രാശിപ്പണത്തിനെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇരട്ടവാലൻ പണം. അങ്ങനത്തെ ഒരുപാട് പേരുകൾ കോഴിക്കോട് സാമൂതിരിയുടെ കീഴിലുണ്ടായിരുന്ന പണത്തിന് അറിയപ്പെടുന്നുണ്ട്. ദെൻ പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ കീഴിലുണ്ടായിരുന്ന പണം നാണയങ്ങളാണ് കലിയമേനി പുത്തൻ നാണയം. കലിയമേനി പുത്തൻ എന്ന നാണയം ഉണ്ടായിരുന്നു. ദെൻ ഒറ്റപ്പുത്തൻ എന്ന നാണയം ഡച്ചുകാരുടെ വരവോട് കൂടിയിട്ട്, ഡച്ചുകാരുടെ സഹായത്തോടു കൂടിയിട്ട് പെരുമ്പടപ്പ് സ്വരൂപം ഇറക്കിയിട്ടുള്ളൊരു നാണയമാണ് ഒറ്റപ്പുത്തൻ. എന്താണ് ഒറ്റപ്പുത്തൻ? ഡച്ചുകാരുടെ സഹായത്തോടു കൂടിയിട്ട് പെരുമ്പടപ്പ് സ്വരൂപം ഇറക്കിയിട്ടുള്ളതാണ് ഒറ്റപ്പുത്തൻ. ഇനി തിരുവിതാംകൂറിലേക്ക് പോകുമ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ രണ്ട് സ്വർണ്ണ നാണയങ്ങളെ പറയാം. അനന്തരായൻ പണവും അനന്തരവരാഹൻ പണവും. ഏതൊക്കെയാണ്? അനന്തരായൻ പണവും, രണ്ട് സ്വർണ്ണ നാണയങ്ങളാണ് അനന്തരായൻ പണവും അനന്തവരാഹൻ പണവും. ഇത് രണ്ടുമായിരുന്നതെന്ന് തിരുവിതാംകൂർ രാജാക്കന്മാര് വെള്ളിച്ചക്രം, വെള്ളിക്കാശാണ്, വെള്ളികൊണ്ടുള്ള ചക്രമാണ് പറഞ്ഞത്, വെള്ളിച്ചക്രം എന്ന് പറയുന്ന നാണയവും ഇറക്കിയിട്ടുണ്ടായിരുന്നു. കൊച്ചി രാജാക്കന്മാരുടെ നാണയങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പുത്തൻ, അവരുടെ നാണയമായിരുന്നു പുത്തൻ എന്ന് പറയുന്ന നാണയം. അത് ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയിട്ടുള്ളത് പുത്തനായിരുന്നു കൊച്ചി രാജാക്കന്മാരുടെ കീഴില്. അതിൽ തന്നെ കലിയമേനി പുത്തനും ഉണ്ട്, ഇരട്ടപ്പുത്തനും ഉണ്ട്. ഈ പുത്തൻ പണത്തിലെ, കൊച്ചിയുടെ കീഴിലുള്ള പുത്തൻ എന്ന് പറഞ്ഞ പണത്തിലെ നാണയത്തിന് രണ്ട് വകഭേദങ്ങളായിരുന്നു ഇവ രണ്ടും. പിന്നെ കവടി എന്ന് പറയുന്ന ക്രയവിക്രയത്തിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് കവടി, ഒരു നാണയം, അങ്ങനെ ഒരു നാണയവും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ആനയച്ച്, പളുങ്കുക്കാശ്, ചോഴക്കാശ്, അങ്ങനെ വിവിധ പേരുകളിൽ വ്യാപാര ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ ഈ കാശ് അറിയപ്പെടുന്നുണ്ട്. കവടി എന്ന നാണയം ഈ വ്യാപാരത്തിലേക്ക് വരുമ്പോൾ കവടി എന്ന നാണയം വരുന്നുണ്ട്. പിന്നെന്തൊക്കെയാണ്? ചോഴക്കാശ്, പളുങ്കുക്കാശ്, ചോഴക്കാശ്, ആനയച്ച്, വ്യാപാര ബന്ധങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാശുകളാണ്. ദെൻ മറ്റ് നാണയങ്ങൾ, നമ്മുടെ പ്രാചീന കേരളത്തിന്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഇതാണ് അറബിക്കാശ്,
ഗുളിക, ചക്രപ്പണം, ഇത് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കണല്ലോ. അറബി കാശ്, ചക്രം, പണം, ചക്രപ്പണം, അതൊക്കെ വളരെ കോമൺ ആയിട്ട് പിന്നീട് വന്നിട്ടുള്ളതാണ്. ഇനി ഡച്ചുകാരുടെ ഒക്കെ ഒരു വരവോട് കൂടിയിട്ട് ഡച്ചുകാർ ഇവിടെ സുലഭിതമായിട്ട് ചെമ്പ് നാണയങ്ങൾ പ്രചാരത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പറങ്കികളുടെ പറങ്കി വരാഹൻ, പിന്നെ ഇക്കേരി വരാഹൻ, ആനക്കാശി മാഹിപ്പണം, ഇംഗ്ലീഷ് സൂററ്റ് രൂപ, കമ്പനി രൂപ തുടങ്ങിയ രീതിയിലുള്ള കാശുകൾ, പണവും ഇവിടെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ വരാഹൻ, സുൽത്താൻ പണം, സുൽത്താൻ കാശ്, മൈസൂർ നാണയങ്ങൾ തുടങ്ങിയവയൊക്കെ ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്നു. ഫ്രഞ്ച് പ്രദേശങ്ങളില്, ഫ്രഞ്ച് പ്രദേശം, ഈ മാഹിയൊക്കെ ഫ്രഞ്ചുകാരുടെ കീഴിൽ വരുന്ന പ്രദേശമായിരുന്നു. ഫ്രഞ്ച് ആധിപത്യം നിന്ന പ്രദേശമായിരുന്നു അല്ലെ മാഹിയൊക്കെ. അപ്പൊ അവരവിടെ ഇറക്കിയിട്ടുള്ള, ഫ്രഞ്ചുകാർ മാഹിയിൽ ഇറക്കിയിട്ടുള്ള കനം കുറഞ്ഞ ഒരു വെള്ളി നാണയമാണ് മാഹിപ്പണം. എന്താണ് മാഹിപ്പണം? ഫ്രഞ്ചുകാർ മാഹിയിൽ ഇറക്കിയിട്ടുള്ള കനം കുറഞ്ഞ പണത്തിന് മാഹിപ്പണം എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തലശ്ശേരിയിൽ കമ്മട്ടം കൊണ്ടുവരികയും, കമ്മട്ടം പണം അടിക്കുന്നതാണ്, കമ്മട്ടം കൊണ്ടുവരികയും 1799 1805 വെള്ളി നാണയങ്ങൾ ഈ കമ്മട്ടം വഴി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മലബാറിൽ പലയിടത്തും ഈ വെള്ളി നാണയങ്ങൾ വളരെയധികം പ്രചരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ ഇറക്കിയിട്ടുള്ള നാണയങ്ങളുടെ മീതെ ടി എന്നൊരു ഇംഗ്ലീഷ് അക്ഷരം ഉണ്ടായിരുന്നു. 1799 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അച്ചടിച്ചിറക്കിയ നാണയങ്ങളിൽ 99 എന്നൊരു അക്കം കാണാൻ സാധിക്കും. 99 എന്ന അക്കവും കാണാൻ സാധിക്കും. ഇതൊക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇറക്കിയ നാണയങ്ങളെ പ്രത്യേകതകളാണ്. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലഘട്ടത്തിൽ, 1947 കാലഘട്ടത്തിൽ, തിരുവിതാംകൂറിന് സ്വന്തമായിട്ട് നാണയം അടിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. തിരുവിതാംകൂറിന് മാത്രമാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. തിരുവിതാംകൂറിന് സ്വന്തമായിട്ട് നാണയം അടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. 1950 ഏപ്രിൽ 1 ഈ ഒരു അവകാശം, തിരുവിതാംകൂറിന് സ്വന്തമായിട്ട് നാണയം അടിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുകയും ചെയ്തു. കാരണം 47 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയല്ലേ. പിന്നെ 1950 ആകുമ്പോഴേക്കും എല്ലാതും കൂടെ ഏകീകരിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം രൂപീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ തിരുവിതാംകൂറിന് അങ്ങനെ ഒരു പ്രത്യേക പദവി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നാണയം അടിക്കാനുള്ള പ്രത്യേക പദവി എടുത്തു കളയുന്ന സ്ഥിതി, അതാണ് പറയുന്നത് അത് ഇല്ലാതാക്കി എന്നുള്ളത്. ദെൻ കൊച്ചിയിൽ 1900 14 മുതൽക്ക് തന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ നാണയങ്ങൾ മാത്രമാണ് പ്രചാരത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സമയത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നാണയങ്ങൾ, അവരുടെ രീതികൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാലഘട്ടത്തിലുള്ള ശിലാശാസനങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു, ആദ്യത്തേത് വാഴപ്പള്ളി ശാസനമാണ്. ആദ്യമായിട്ട് കാലഗണന കണ്ടെത്തി, കൃത്യമായിട്ട് കാലഗണന എഴുതപ്പെട്ടിട്ടുള്ള ശാസനം നമ്മൾ കണ്ടെത്തുന്നത് അതേതാണ്? തരിസാപ്പള്ളി ചെപ്പേടാണ്. ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. തരിസാപ്പള്ളി ചെപ്പേടിൻ്റെ കാലഘട്ടം AC 849 ഈ ഇയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പിന്നെ എടുത്തു പറയുന്നത് ചോദ്യം വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. പിന്നെ ജൂതശാസനത്തിൽ ഭാസ്കര രവിവർമ്മൻ, ജോസഫ് റബ്ബാനാണ് ഈ ജൂതശാസന അവകാശം കൊടുക്കുന്നത്. ദെൻ സിറിയൻ കോപ്പർ പ്ലേറ്റ്, താമ്രശാസനം, സിറിയൻ താമ്രശാസനം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്, 1225. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെയുണ്ട്, എല്ലാതും പഠിച്ചിരിക്കേണ്ടതാണ്, എന്നാലും ഇത് പ്രത്യേകം ഓർത്തിരിക്കുക എന്നതാണ്. ഒരു എസ്സേ ഒക്കെ ചോദിച്ചത് മൊത്തം എഴുതണം, പക്ഷേ വൺ വേർഡൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് പെട്ടെന്ന് എടുത്ത് എഴുതാമല്ലോ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നാണയങ്ങൾ. നാണയങ്ങൾ പല സ്ഥലത്തും പല നാണയങ്ങൾ അറിയപ്പെട്ട, അല്ലെങ്കിൽ ദിനാരം എന്ന റോമൻ നാണയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇറക്കിയുള്ള നാണയങ്ങളും ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് സ്കോറിംഗ് ഒക്കെ ആയിട്ട് എക്സാമിന് എഴുതാൻ പറ്റും. പിന്നെ നാണയങ്ങളുടെ കാര്യം, പിന്നെ ചോളന്മാരുടെ ആനയച്ച് എന്ന് പറയുന്ന നാണയം, അത് ചിലപ്പോഴൊക്കെ ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണ്, അതും ഓർത്ത് വെക്കുക. ആ പോർച്ചുഗീസുകാരുടെ പത്താക്ക എന്ന് പറയുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പ്രാധാന്യമുള്ളതുണ്ട്, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.